കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് ബളാലിലെ ഹരീഷ് കുമാറിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പിലാത്തറയിൽ പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം സമീപത്തെ കടയിൽ കവർച്ച നടത്താൻ ശ്രമിക്കവെയാണ് മോഷ്ടാവ് പിടിയിലായത്. കുപ്രസിദ്ധ മോഷ്ടാവായ കാസർഗോഡ് ബളാലിലെ ഹരീഷ് കുമാറിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത്. പിലാത്ര ടൗണിലെ ബദർ ജുമാ മസ്ജിദിന്റെ പിറകുവശത്തെ ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ ഹരീഷ് ബണ്ണാരത്തിന്റെ പൂട്ട് പൊളിച്ച് പണം കവർന്നു. പിന്നീട് പിലാത്ര ലാസ്യ കോളേജിന് സമീപത്തെ പി വി കരുണാകരന്റെ ഉടമസ്ഥതയിലുള്ള ഐശ്വര്യ ജ്വല്ലറിയുടെ ഗോഡൌണിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്താൻ ശ്രമിക്കവെയാണ് ഹരീഷ് കുമാർ പിടിയിലാകുന്നത്. കലാപരിപാടി കഴിഞ്ഞ് തിരികെയെത്തി വിശ്രമിക്കുകയായിരുന്ന ലാസ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലതയും സംഘവും സമീപത്തു നിന്ന് ഷട്ടർ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ടതാണ് സംഭവത്തിന് വഴിത്തിരിവായത്. ശബ്ദം കേട്ടതോടെ ലത ഭർത്താവ് കാമ്പർത്ത് തമ്പാനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹരീഷ് കുമാറിനെ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവെ തമ്പാൻ ബഹളം വയ്ക്കുകയായിരുന്നു. ഇതോടെ സ്ഥലത്തെത്തിയ സമീപത്തുള്ളവരുടെ സഹായത്തോടെയാണ് മോഷ്ടാവിനെ പിടികൂടിയത്. തീർച്ചയായിട്ടും എന്തോ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് അയാൾ ഓടി അങ്ങനെ പ്ലാത്ര ഏകദേശം ആ ബാങ്കിൻ്റെ അതിൽ കുറച്ച് ഇവിടെ ഈ വശത്ത് വെച്ചിട്ട് ആ തുള്ളി അയാൾ പിടിച്ചു. പിടിച്ച ഒരു മലപ്പുറത്തുണ്ടായി. പിന്നെ ആ പലപ്പെടുത്തിയും വളരെ ശബ്ദമുണ്ടാക്കി കടന്ന് വിളിച്ച് ഒറ്റ ശബ്ദമുണ്ടായപ്പോൾ അതിൻ്റെ അടുത്ത റൂം തൊട്ടടുത്ത് പെയിൻറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാർ. അവർക്ക് മനസ്സിലാക്കുകയും അവരടുത്തേക്ക് വേഗം സഹായിക്കാൻ വേണ്ടി ഇവിടെ തന്നെ എത്തുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിടിച്ചാണ്. പിടിക്കും പിന്നെ ഓട്ടോ ഡ്രൈവർമാരെ ധീരമായ ഇടപെടലും ഓട്ടോ ഡ്രൈവർമാരുടെ ഓടി അവിടെ എത്തി. എല്ലാവരും കൂടെ ഇത് ശരി എന്തോ ഒരു ശരി കുറവ് ഇയാൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ഇയാൾ പല കളവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നത്, ഞാനിവിടെ പോകുന്ന അവിടെ പോകുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ദേഹോദ്രവം ആയിട്ട് ചെയ്തില്ല. ഇയാൾ പിടിച്ചു വെച്ചു, അയാൾ വിടില്ല. അവിടെ നിന്ന് പോയി സ്റ്റേഷനിൽ വരെ അറിയിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പരിയാരം പ്രിൻസിപ്പൽ SI PC സഞ്ജയ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തു. മോഷ്ടാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. പോലീസ് പിലാത്രയിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഓടി രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടെ ജുമാ മസ്ജിദ് ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ അറിയിച്ചു. ഇവർ പരിയാരം പോലീസിൽ പരാതിയും നൽകി. പിന്നെ രാവിലെ വന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ വണ്ണാരം കൂടെ പൊളിച്ചതായിട്ട് അറിഞ്ഞത്. അത് കഴിഞ്ഞ് പോലീസ് വന്ന് പിന്നെ കള്ളനെ പ്രതിനെയും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ തെളിവെടുപ്പ് നടത്തി. ഇപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പരിയാരം പോലീസ് സ്റ്റേഷനിൽ. കള്ളനുമായിട്ട് ഇവിടെ തന്നെ വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.